ദാമ്പത്യത്തിലെ അസംതൃപ്തികൾ തുറന്നു പറയാം. ഈ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്കിടയിലുണ്ടാകുന്ന അസംതൃപ്തികൾ പല രീതിയിൽ ഇവരെ ആനന്ദം കണ്ടെത്തുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക ജീവിതത്തിൽ ദമ്പതികൾക്കിടയിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ തുറന്ന പറച്ചിലുകളിലൂടെ മാറ്റിയെടുക്കാവുന്നതിനാണ്. ഇതിനായി ഒരു ഡോക്ടറുടെ ഉപദേശവും തേടുന്നത് നല്ലതാണ്. ഇതിനായി ഡോക്ടർമാരുടെ സേവനം തേടുന്നതിൽ മടിക്കേണ്ട ആവശ്യമില്ല. ഒരു അനുഭവ കഥയിലേക്ക് കടക്കാം. ഒരു സ്ത്രീ ഭർത്താവിനെ ഇഷ്ടമാണ്, എന്നാൽ ലൈംഗിക ബന്ധത്തിൽ അത്ര തൃപ്തകരമല്ലാത്തതിനാൽ തന്നെ മറ്റൊരാളെ കണ്ടെത്തി. പക്ഷേ ഭർത്താവിനോട് സ്നേഹമുണ്ട് താനും. എന്നാൽ ഭർത്താവിനോട് തൻ്റെ പ്രശ്നം തുറന്നു പറയാൻ ഇവർ മടിക്കുന്നത് ഭർത്താവിന് മാറുവാൻ കൂടിയുള്ള അവസരമാണ് ഇവിടെ നഷ്ടമാക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരാളുമായി ബന്ധം തുടർന്നത് ചിലപ്പോൾ വീട്ടുകാർ മനസ്സിലാക്കുന്നു. പിന്നീട് ടെൻഷനടിച്ചായി ജീവിതം. വീട്ടുകാർ ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ടെൻഷൻ. കുറേ കാലമായിട്ട് ഭർത്താവും ഈ സ്ത്രീയും ഭർത്തൃഗ്രഹത്തിൽ നിന്നും മാറി വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭർത്താവ് വീട്ടിലേക്ക് പോകുമ്പോൾ താൻ പോകാതിരിക്കാറുള്ളതും പിന്നീട് ആ കുടുംബം തൻ്റെ രഹസ്യബന്ധം കണ്ടെത്തിയതും ഈ സ്ത്രീക്ക് കൂടുതൽ പേടിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ സത്യത്തിൽ ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും തൻ്റെ വീട്ടുകാരോട് ഭർത്താവിനോടും തുറന്നു പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. താൻ തന്നെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യത്തിനും മുൻപിൽ നിൽക്കുന്ന ഭർത്താവിനെ താൻ പ്രതീക്ഷിക്കുന്ന സംതൃപ്തി നൽകുവാൻ സാധിക്കാത്തത് കാരണമാണെന്നും ചൂണ്ടിക്കാട്ടുന്നതിൽ മടി കാണിക്കേണ്ടതില്ല. കാര്യം തുറന്നു പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. ഇതുവരെ ഇതേക്കുറിച്ച് വീട്ടുകാർ ചോദിക്കാത്തത് ഈ സത്യം അറിഞ്ഞതിൻ്റെ ചടപ്പിൽ നിന്നാവാം. എന്തായാലും നേരിട്ട് സംസാരിക്കുന്നതിലൂടെ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലായ്പ്പോഴും പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സംസാരിക്കാതിരിക്കും തോറും പ്രശ്നത്തിന് നിഗൂഢത കൈവരുവാനും തുടങ്ങും. അതെ, വീട്ടുകാരോടും മാത്രമല്ല സ്വന്തം ഭർത്താവിനോടും സ്വന്തം ഇഷ്ടങ്ങളും താൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നും തുറന്ന് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ സംസാരം നടക്കാതിരിക്കുന്നത് അജ്ഞത കൂടുകയുള്ളൂ, ഒപ്പം വെറുപ്പും അവജ്ഞതയും വളരുവാനും തുടങ്ങും. ഭർത്താവിന് മറ്റൊരു തരത്തിലും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക്, ഒപ്പം ജീവിക്കുവാൻ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്കും ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ് നല്ലത്. അതെ, എല്ലാ ദാമ്പത്യത്തിലും ചില ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും. ഇത് പരസ്പരം പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസ്യതയും സ്നേഹവും മനസ്സിലാക്കലുമാണ്. ഏതൊരു കാര്യത്തിലായാലും, അത് ലൈംഗിക ജീവിതത്തിലായാലും, പങ്കാളികൾ പരസ്പരം തങ്ങളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നല്ലൊരു ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇനി താൻ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ഭയന്നിരിക്കും തോറും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ തുറന്ന പറച്ചിലുകളും തെറ്റിദ്ധാരണയും മാറ്റുന്നത് നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ തുറന്നു പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.